കണ്ണൂർ കുടിയാൻമല കനകക്കുന്നിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 60-കാരന് ഗുരുതര പരിക്ക്. കിഴക്കേടത്ത് രവി എന്നയാളെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. കനകക്കുന്നിലെ വീട്ടിൽ നിന്നും ബന്ധുവീട്ടിലേക്ക് പോകാനായി റോഡിലേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു ആക്രമണം. രവിയുടെ കരച്ചിൽ കേട്ടെത്തിയ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വയറിനും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ രവി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 15 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി വളാഞ്ചേരിയിൽ ഒരാൾ പിടിയിലായി. എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി ദീപക് കിസാൻ സാവന്താണ് പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വസ്ത്രത്തിൽ അറകൾ ഉണ്ടാക്കിയാണ് ഇയാൾ പണം സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസവും 87 ലക്ഷത്തോളം രൂപയുമായി കോയമ്പത്തൂർ സ്വദേശികൾ വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായിരുന്നു. മലപ്പുറം കുളത്തൂരിൽ മാരകായുധങ്ങൾ കണ്ടെത്തി. വടിവാൾ അടക്കമുള്ള ആയുധങ്ങൾ ചാക്കുകളിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലായിരുന്നു. മൂർക്കനാട് അമ്പലപ്പടിയിലാണ് സംഭവം. കുളത്തൂർ പോലീസും ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സമീപവാസിയാണ് ചാക്കുകളിലായി വടിവാൾ അടങ്ങുന്ന മാരകായുധങ്ങൾ കെട്ടിവച്ച നിലയിൽ കണ്ടത്. തുടർന്ന് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ലഹരി മരുന്നിന് അടിമയായ യുവാവിന്റെ കുത്തേറ്റ് മാതാപിതാക്കൾ ആശുപത്രിയിൽ. കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശി ഷൈനാണ് മാതാപിതാക്കളായ ബിജി ഷാജി എന്നിവരെ കുത്തി പരിക്കേൽപ്പിച്ചത്. കഴുത്തിനും വാരിയലിനും കുത്തേറ്റ ഷാജിയുടെ നില ഗുരുതരമാണ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ പോലീസ് കീഴടക്കിയത് ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ്. ലഹരി മരുന്നിനടിമയായ ഷൈൻ ഇന്നലെ രാത്രി 11-ഓടെയാണ് മാതാപിതാക്കളെ കുത്തി പരിക്കേൽപ്പിച്ചത്. വാരിയലിനും കഴുത്തിനും കുത്തേറ്റ പിതാവ് ഷാജിയുടെ നില ഗുരുതരമാണ്. മാതാവ് ബിജിക്ക് പിൻകഴുത്തിന് താഴെയാണ് കുത്തേറ്റത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അക്രമാസക്തനായ പ്രതിയെ പോലീസ് കീഴടക്കിയത് 2 തവണ ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ കീഴടക്കുന്നതിനിടെ നടക്കാവെസ്ഐ കൈലാസ്നാഥിന്റെ കയ്യിലും കത്തികൊണ്ടുള്ള പോറലേറ്റു. മുമ്പ് 2 കുത്തുകേസുകളിൽ പ്രതിയാണ് ഷൈൻ. അവൻ വയലന്റായിട്ട് പോലീസ് വിവരം അറിഞ്ഞു ചെല്ലുന്ന സമയത്ത് വയലന്റായിട്ട് നിൽക്കുകയായിരുന്നു. പോലീസ് കത്തിയെ ഉണ്ട് കയ്യില്, ഒരു വളരെ ഇടുങ്ങിയ ഒരു ചെറിയ റൂമിലാണ്. അതുകൊണ്ട് പോലീസിന് അവനെ കീഴ്പ്പെടുത്താനോ അല്ല അറ്റാക്ക് ചെയ്ത് പിടിച്ചു നിർത്താനോ ഉള്ള ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥലത്താണ് അവൻ വയലന്റായിട്ട് നിൽക്കുന്നത്. അവന്റെ അച്ഛൻ അവിടെ കിടപ്പ് തന്നെയായിരുന്നു. ആദ്യം അമ്മയെ കുത്തി, അമ്മേനെ ആംബുലൻസിൽ കൊണ്ടുപോയി. അവൻ അച്ഛനെയും 2-3 കുത്തി. ആ സമയം പോലീസ് കയറി ഇടപെട്ട് അവനെ കീഴ്പ്പെടുത്തി. പ്രതിയെ പിടികൂടുന്നതിനിടെ എരഞ്ഞിപ്പാലത്തെ വീട്ടിൽ നിന്നും പോലീസുകാർക്ക് ഷോക്കേൽക്കുകയുണ്ടായി. 27-കാരനായ ഷൈൻ MDMA ഉപയോഗിച്ചതായാണ് പോലീസ് നിഗമനം. മുമ്പും പ്രതി വീട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. News 18 കോഴിക്കോട്. കൊല്ലം ശാസ്താംകോട്ട കായലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കരുനാഗപ്പള്ളി പുത്തൻതെരുവ് സ്വദേശി റിനോനാണ് മരിച്ചത്. സുഹൃത്തുക്കളുമായി കായലിൽ നീന്തുന്നതിനിടെ റിനോൻ മുങ്ങിത്താഴുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ശാസ്താംകോട്ടയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് ആണ് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെടുത്തത്. തൊടുപുഴ വണ്ണപ്പുറം ചീങ്കൽ സിറ്റിയിൽ ഗൃഹനാഥനെ വീട്ടിൽ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. ചീങ്കൽ സിറ്റി മീനാംകുടിയിൽ ജോബിനാണ് മരിച്ചത്. തടിപ്പടി തൊഴിലാളിയായിരുന്ന ജോബിൻ ഒറ്റയ്ക്കായിരുന്നു താമസം. ജോബിന്റെ കഴുത്തിനും കൈക്കും വെട്ടേറ്റിട്ടുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇടുക്കിയിലും ദുർമന്ത്രവാദവും ആഭിചാര ക്രിയകളും നടക്കുന്നതായി ആരോപണം. തങ്കമണിക്ക് സമീപം യൂദാഗിരിയിൽ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്ന പൂജകളിലും കർമ്മങ്ങളിലും ദുരൂഹത ഉന്നയിച്ച് നാട്ടുകാർ തങ്കമണി പോലീസിൽ പരാതി നൽകി. കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണിക്ക് സമീപം യൂദാഗിരിയിൽ താമസക്കാരനായ പറത്താനത്ത് റോബിനെതിരെയാണ് പരാതി. രാത്രികാലങ്ങളിൽ നിരവധി അപരിചിതർ എത്തുന്നതായും പൂജയും മൃഗബലിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതായുമാണ് നാട്ടുകാരുടെ ആരോപണം. സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ ബലിത്തറകളും കത്തികളും ഹോമഗുണ്ടകളും കണ്ടെത്തി. എന്നാൽ തങ്കമണി പോലീസ് ഇത് സംബന്ധിച്ച് കേസൊന്നും രജിസ്റ്റർ ചെയ്തില്ല. തോപ്രാംകുടി സ്വദേശി റോബിനും കുടുംബവും 2008 യൂദാഗിരിയിൽ താമസം ആരംഭിച്ചത്. അന്നുമുതൽ മന്ത്രവാദവും മറ്റാഭിചാര ക്രിയകളും നടത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നം അതായത് രാത്രിയിൽ നമുക്ക് വീടിന് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുകയല്ല. ഇവൻ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ തുപ്പി നമ്മുടെ വീടിന്റെ വാതിലെ ഇവന്മാരൊക്കെ വന്ന് തമ്പടിക്കുന്ന വന്നിട്ട്. അതുപോലെ തന്നെ ഇവന്മാർ 5-6 പോലീസ് വരുന്നുണ്ടോ അല്ലെ ആൾക്കാർ വരുന്നുണ്ടോ ആര് വരുന്നുണ്ടോ എന്നെല്ലാം പറയാനായിട്ട് ഇതിനെല്ലാം ആൾക്കാരുണ്ട്. അത് ഇത്രയും നിങ്ങളുള്ള സൈസ് കത്തിയൊക്കെ ആയി
അല്ല ചെറിയ കത്തി എന്നാൽ ഇതൊക്കെ വെച്ചിട്ട് അവൻ ഉറച്ച് ഇത് കൂട്ടൊക്കെ എടുത്ത് നമ്മൾ നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മളെ കാണിച്ചുകൊണ്ട് തന്നെ ഇവൻ ഇത് ചെയ്യുന്നത്. ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവർ 8-10 പേര് നിന്ന് ആ വീടും ചുറ്റുവട്ടം എല്ലാം ക്ലീൻ ചെയ്യുകയായിരുന്നു. കോഴിയെയും ആടിനെയും ഉൾപ്പെടെ ബലി നടത്തിയിരുന്നുവെന്നാണ് ആരോപണം. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് പ്രത്യേക പൂജകൾ നടന്നിരുന്നത്. പോലീസ് എത്തുമെന്നറിഞ്ഞതോടെ മന്ത്രവാദത്തിനായി ഉപയോഗിച്ചിരുന്ന സാമഗ്രികൾ ഇവർ വേഗത്തിൽ നീക്കം ചെയ്യുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പുരയിടത്തും ബലിത്തറയ്ക്ക് സമീപത്തും തല അറുത്ത കോഴികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതേസമയം മുൻപ് ഇത്തരം പൂജകൾ നടത്തിയിരുന്നുവെന്നും ഇടക്കാലത്ത് പോലീസ് നിർദ്ദേശം നൽകിയതിനാൽ അക്കാര്യങ്ങൾ നിർത്തിയെന്നും റോബിൻ പറയുന്നു. ആൾക്കാർ ഈ വേസുമായി ബന്ധപ്പെട്ട് മണങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് വീട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഒരു കാര്യങ്ങളും പാടില്ലെന്ന് സർക്കിളൊന്നും അതിനുശേഷം ഒരു കാര്യം നമ്മുടെ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്നുമില്ല, ഇവിടെ കാണാനില്ല, തെളിവുണ്ട്. പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു? ഇല്ലില്ല, പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടില്ലായിരുന്നു. അല്ല, പൂജയ്ക്കൊക്കെ നേരത്തെ ആൾക്കാർ വരും? നേരത്തെ നമ്മളെ ഈ കുഴൽക്കിണറുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ വരുമായിരുന്നു. ആൾക്കാർക്ക് അറിയില്ല അവരവർക്കും എന്തോ പൂജയും കർമ്മങ്ങളായിട്ട് വരുന്നവരാണെന്നാണ് ഒരു വിശ്വാസം. സ്ത്രീകളായിട്ടുള്ളവരും കുട്ടികളും അമ്മ ഇവിടെ ഉണ്ട്, അപ്പനുണ്ട്, ബന്ധുക്കള് വരുന്നുണ്ട്. അങ്ങനെ ആൾക്കാർ വരുമ്പോൾ സ്ത്രീകൾ ഇപ്പം ബന്ധുക്കൾ വരുന്നില്ലേ, നിങ്ങൾ ആൾക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണെന്നൊക്കെ അവര് പണ്ടേ കംപ്ലൈന്റ് ചെയ്യില്ലേ? മുൻപ് പരാതി കൊടുത്തായിട്ടാണല്ലോ അവർ പറയും. പരാതി കൊടുത്താക്കുന്ന ഇവിടെ ഇങ്ങനെ കർമ്മങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഹോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. എത്തരത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്തിട്ട്? ഹോമങ്ങളൊക്കെ ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു? ഇങ്ങനെ ആൾക്കാർ വരുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പം പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അവരുടെ ചോദ്യങ്ങളല്ലേ നമ്മളിപ്പോൾ അങ്ങനെ അതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിളിയില്ല. ഇയാളോട് തങ്കമണി പോലീസ് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 40 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. പേസ്റ്റാക്കി മാറ്റിയ ശേഷം ഗുളികയുടെ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചാണ് സ്വർണം കൊണ്ടുവന്നത്. ദുബായിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി ആബിദിനെ പിടികൂടി. സ്വർണ്ണക്കള്ളക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുടെ ദേഹപരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട പ്രമാടത്ത് വഴിയരികിൽ നോട്ടുകളും പുത്തൻ സെറ്റുമുണ്ടും ഉപേക്ഷിച്ച നിലയിൽ. പ്രമാടം മഹാദേവൻ ക്ഷേത്രത്തിന് സമീപം മുട്ടത്താണ് നാട്ടുകാർ പണം ഉപേക്ഷിച്ച നിലയിൽ കണ്ടത്. ചാക്കിൽ കെട്ടിയ നിലയിലാണ് നോട്ടുകൾ. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിച്ച പണമാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. കാസർഗോഡ് മൊഗ്രാൽ ദേശീയ വേദി ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആരോഗ്യമേഖലയിലെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ദയാബായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സത്യാഗ്രഹം നടത്തിയത്. മനുഷ്യാവകാശ സംഘടനയുടെ വനിതാ വിഭാഗം സ്റ്റേറ്റ് പ്രസിഡന്റ് സി കെ സുലൈഖ മാഹിൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആലക്കോട് സെന്റ് മേരീസ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ചാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വൃത്തിയുള്ളതും ശുചിത്വമുള്ളതുമായ ഭക്ഷണശീലങ്ങൾ പാലിക്കുക, പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഭക്ഷണത്തിൽ സീസണൽ പഴങ്ങൾ ഉൾപ്പെടുത്തുക, ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യം, പച്ചക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ, പരിപ്പ് എന്നിവ ഉൾപ്പെടുത്തിയ സമീകൃത ആഹാരം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളും വിദ്യാർത്ഥികൾ പ്രദർശനത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്തൊക്കെയാണെന്നും ക്രമം തെറ്റിയ ഭക്ഷണ രീതി നമ്മുടെ ആന്തരിക അവയവങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും ഉദാഹരണം സഹിതം വിദ്യാർത്ഥികൾ വിവരിക്കുന്നു. And it passes from the kidney through the ureter and it reaches the urinary bladder. So we have created the project here. This is the urine passing through the ureter. It shows how it reaches the urinary bladder and when it gets stored, it passes down to the bladder. ഒരു വിഭാഗം ഭക്ഷണം പാഴാക്കി കളയുമ്പോൾ വലിയൊരു വിഭാഗം ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഈ അരക്ഷിതാവസ്ഥ ഒഴിവാക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി ഫ്രിഡ്ജ് പോലെയുള്ള ആശയങ്ങൾ നടപ്പാക്കണമെന്നും പ്രദർശനം വഴി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. ജില്ലാ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ കെ പി മുസ്തഫ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷേർലി, എം പി ജിതേഷ്, ഇ വി സിജേഷ്, ശ്രീദേവി രതീഷ്, മരിയ ആന്റണി, മിഷേൽ റോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 ആലക്കോട്. മലപ്പുറം എടയൂർ മൂന്നാക്കൽ പള്ളി മുൻ മഹല്ല് ഭാരവാഹികൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന വഖഫ് ബോർഡിന്റെ വിധി. കൊള്ളയടിക്കപ്പെട്ടത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും സ്വർണ ഉരുപ്പടികളുമാണ്. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യാതെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഭാരവാഹികൾ വരുത്തിവെച്ചതായി സംസ്ഥാന വഖഫ് ബോർഡ് കണ്ടെത്തിയത്. തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ കാലാവധി കഴിഞ്ഞിട്ടും നിയമാനുസരണം കമ്മിറ്റി ജനറൽ ബോർഡ് വിളിച്ചുകൂട്ടുകയോ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയോ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയോ ചെയ്യാതെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം
മൂന്നാക്കൽ പള്ളിക്ക് വരുത്തിവെച്ചു എന്ന പരാതിയിലാണ് സംസ്ഥാന വഖഫ് ബോർഡിന്റെ വിധി. രാത്രി ഇവിടെ എന്തോ ഒരു നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ ഒരു വിജിലൻസ് തെരച്ചിൽ നടത്തും, ഡി ഡി തെരയാൻ വരും എന്നൊക്കെ പറഞ്ഞ് രാത്രിക്ക് രാത്രി പെട്ടിയിലാക്കി പൈസകൾ മുഴുവൻ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി നമ്മൾ ഇവരെ നേരെ നിയമ പോരാട്ടം നടത്തി 2005 മുതൽ ഇപ്പോൾ ഈ 2022 വരെ നമ്മൾ ഇവരേറ്റ് പോരാടിയിട്ട് ഇപ്പം നമ്മൾക്ക് ഈ സർക്കാർ വന്നതിൻ്റെ ശേഷം നമ്മൾക്കൊരു നിയമത്തിന് നമ്മൾക്കൊരു അറുതി കണ്ടു, നമ്മൾക്ക് വൻ വിജയം കണ്ടു. മൂന്നാക്കൽ പള്ളി വഖഫിൽ നിന്നുള്ള വരുമാനവും സ്വത്തുക്കളും കമ്മിറ്റി ഭാരവാഹികൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം മൂന്നാക്കൽ പള്ളിക്ക് വരുത്തിവെച്ചതായും സംസ്ഥാന വഖഫ് ബോർഡ് കണ്ടെത്തി. പള്ളിയിലെ സ്വത്തുക്കളും സ്വർണ ഉരുപ്പടികളും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് കൊള്ളയടിക്കപ്പെട്ടതെന്നും വഖഫ് ബോർഡ് അന്വേഷണത്തിൽ കണ്ടെത്തി. വഖഫ് നിയമപ്രകാരവും ക്രിമിനൽ നടപടി ചട്ടപ്രകാരവും കേസെടുക്കാനും ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയ കോടിക്കണക്കിന് രൂപയും സ്വർണ ഉരുപ്പടികളും പ്രതികളിൽ നിന്ന് തിരിച്ചുപിടിക്കുവാനും വഖഫ് ബോർഡ് നിർദ്ദേശിച്ചു. ഇവിടെ സ്വത്ത് വാങ്ങിന് രേഖയില്ല, സ്വർണത്തിന് രേഖയില്ല, വെള്ളി ക്യാഷ് ഒന്നിനും രേഖയില്ല. ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയുടെ അടുത്ത് തന്നെ ഇത്രയും കാലം ഭരിച്ചിരുന്ന കമ്മിറ്റിയുടെ അടുത്ത് തന്നെ ഒരു രേഖയില്ല. ഒരുപാട് ഓഡിറ്റ് റിപ്പോർട്ട് നടന്നു, 3 ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടും അതിൽ വൻ അഴിമതിയാണ്. ഇത്രയും കാലം അവരുടെ ബോർഡായതിൻ്റെ പേരിൽ അവരിങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ ബോർഡ് വന്നതിൻ്റെ ശേഷമാണ് ഇവർക്ക് അനുകൂലമായ ഒരു വിധി ഈ ടി കെ എം സി ചെയർമാനിൻ്റെ ശേഷമാണ് വന്നത്. അതുകൊണ്ട് വളരെയധികം നാട്ടുകാർക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. 17 വർഷക്കാലം നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികളായ പി വി സുബൈർ, പുതുക്കുടി അബൂബക്കർ, പാലക്കൽ ഷെരീഫ് വലിയ പറമ്പിൽ സദക്കത്തുള്ള എന്നിവർ പ്രതികളാണെന്ന് കണ്ടെത്തുന്നത്. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ലൈറ്റുകൾ ഇല്ലാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. സന്ധ്യ മയങ്ങിയാൽ പ്രധാന കവാടം മുതലുള്ള ഭാഗം ഇരുട്ടിലാണ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നുപോകുന്ന ഇടമാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഹൈവേയിൽ നിന്നും പ്രധാന കവാടം വഴി കോളേജിലേക്ക് എത്തണമെങ്കിൽ 500 മീറ്ററിൽ അധികം നടക്കണം. നേരത്തെ ഈ ഭാഗങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് പോലും വെളിച്ചമില്ലാതായതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ബുദ്ധിമുട്ടിലായി. കാടുപിടിച്ചു കിടക്കുന്ന ഭാഗങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യവും ഉണ്ട്. നവീകരണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 തളിപ്പറമ്പ്. കാസർഗോഡ് സി എൻ ജി ഓട്ടോ തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. കൃത്യമായ സേവനം ലഭിക്കുന്നില്ലെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ പരാതി. കാഞ്ഞങ്ങാട്ടെ ആപ്പെ ഷോറൂമിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ ഷോറൂമുകളുടെ കൊള്ള അവസാനിപ്പിക്കുക. KL14 സി എൻ ജി ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലുള്ള സി എൻ ജി ആപ്പെ ഷോറൂമിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി ഓട്ടോ ഡ്രൈവർമാർ ഒത്തുകൂടി. മറ്റു ഷോറൂമുകളെ അപേക്ഷിച്ച് കാസർഗോഡ് സി എൻ ജി വാഹനത്തിന് അധിക വിലയാണ് ഈടാക്കുന്നതെന്നാണ് ആരോപണം. കേരളത്തിലുടനീളം ഒരേ സ്ഥലത്ത് ഒരേ വില, കണ്ണൂരും കോഴിക്കോടും ഒരേ വിലക്ക് വിൽക്കുമ്പോൾ കാഞ്ഞങ്ങാട് സമാജ മോട്ടോഴ്സിൽ, കാസർഗോഡ് സമാജ മോട്ടോഴ്സിൽ എന്തുകൊണ്ട് 20-25,000 രൂപ കൂടുതൽ വരുന്നത്? അതുമാത്രമല്ല, അവിടെയൊക്കെ സർവീസ് ഫ്രീ ആയി നൽകുമ്പോൾ, ബജാജുകാരനായാലും ബാക്കിയുള്ള കമ്പനിക്കാരനായാലും സർവീസ് ഫ്രീ ആയി നൽകുമ്പോൾ എന്തുകൊണ്ട് ഇവർ സർവീസ് ചാർജ് ഈടാക്കുന്നു? ഓട്ടോ വാങ്ങുമ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ലെന്ന് ഡ്രൈവർമാർ പരാതിപ്പെടുന്നു. മെയിൻ്റനൻസ് വന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് സേവനം വൈകിപ്പിക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. ഒരു മാസത്തോളം ആവാനായി, അപ്പോൾ ലോൺ എടുക്കണം, അപ്പോൾ അത് നമ്മളെ കയ്യിൽ അതൊന്നും ചെയ്യാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോയി സംസാരിച്ചു, സാധനം കിട്ടാൻ ഇല്ല, കിട്ടിയാൽ ഉടനെ റെഡിയാക്കി തരാ പറഞ്ഞു. അപ്പോൾ ഞാൻ എത്ര വെയിറ്റ് ചെയ്യേണ്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിപ്പോൾ സാധനം കിട്ടാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സി എൻ ജി ഓട്ടോകളിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം പെരിയ, ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ മാത്രമാണുള്ളത്. ജില്ലയിൽ കൂടുതൽ സ്റ്റേഷനുകൾ അനുവദിക്കണമെന്നും ഓട്ടോ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലം താലൂക്കിലെ
കീരംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ബീന റോജോ തെരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടെടുപ്പിൽ തുല്യം നില വന്നതോടെ നറുക്കെടുപ്പിലൂടെയാണ് ബീന റോജോ വിജയിയായത്. എൽ ഡി എഫിലെ സിനി ബിജുവിനെയാണ് പരാജയപ്പെടുത്തിയത്. എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ യു ഡി എഫ് വൈസ് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കുകയായിരുന്നു. ഒഴിവ് വന്ന 6-ാം വാർഡിൽ നവംബർ 9 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 13-അംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് ഇപ്പോൾ 6 അംഗങ്ങളാണുള്ളത്. എൽ ഡി എഫിന് ഭരണം നിലനിർത്തണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാനുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. അതിൽ എൻ്റെയും യു ഡി എഫിൻ്റെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാവുന്നതാണ്. ഇവിടെ വൈസ് പ്രസിഡന്റായി യു ഡി എഫിൻ്റെ പ്രിയങ്കരിയായ ബീന റോജോ തിരഞ്ഞെടുക്കപ്പെട്ട് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനം നടത്തുവാനുണ്ട്, പ്രത്യേകിച്ച് കുടിവെള്ളമടക്കമുള്ള കാര്യം. കുടിവെള്ളത്തിൻ്റെ ഇവിടെ നമ്മളൊരു തുടക്കം കുറച്ചിട്ടില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇവിടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കണമെന്നുള്ളതും അതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട്. അതിന് യു ഡി എഫിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വയനാട് മാനന്തവാടിയിൽ കളിമൺ ശില്പശാലയ്ക്ക് തുടക്കം. കേരള ലളിതകലാ അക്കാദമി, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത്, സോളിഡാരിറ്റി വികസന കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശില്പശാല. വയനാട് മാനന്തവാടിയിലെ ആർട്ട് ഗാലറിയിൽ ചമതി എന്ന പേരിലാണ് ശില്പശാല. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയവരും ഈ രംഗത്തെ പ്രമുഖരടക്കമുള്ളവരുമാണ് ശില്പങ്ങളും അലങ്കാര വസ്തുക്കളും നിർമ്മിക്കുന്നത്. തിരുനെല്ലി വേഗൂരിലെ വെട്ടുക്കുറുമ വിഭാഗത്തിലെ 80 മുത്തശ്ശിയും ശില്പങ്ങൾ ഒരുക്കാനുണ്ട്. പണ്ടൊക്കെ മറ്റേ അലുമിനി ടീൽ അത് ഇതൊക്കെ ഇല്ലല്ലോ, ഭയങ്കര പാടല്ലേ. കലത്തിനൊക്കെ സ്വന്തം കല ഉണ്ടാക്കി ചൂള വെച്ച് ചുട്ട് കഞ്ഞി വെച്ച് തിന്നിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ് ഉണ്ടാക്കും, സോറ് മക്കൾക്ക് കൊടുക്കാനും ചെറിയ ചെറിയ പ്ലേറ്റൊക്കെ. അന്യം നിന്നു പോകുന്ന കളിമൺ നിർമ്മാണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുകയും ക്യാമ്പിന്റെ ലക്ഷ്യങ്ങളാണ്. ട്രഡീഷണൽ പോട്ടേഴ്സ് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് ഒരു പക്ഷേ ചരിത്രത്തിലെ താളുകളായിട്ടങ്ങ് മാറും. പക്ഷേ അത് പാടില്ല, അതിനെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനെ മാറ്റിയെടുക്കുക, ഇതിനും ചില മേഖല മാർക്കറ്റിംഗ് മേഖലകൾ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ അക്കാഡമി അഡ്വൈസ് കൊടുക്കുന്നത് അവർക്ക്. ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ പരമ്പരാഗത ഉപജീവന മാർഗമായിരുന്ന മൺപാത്ര നിർമ്മാണമടക്കം ശില്പശാലയിൽ പരിചയപ്പെടുത്തും. അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് വഴിമാറിയ പുതിയ കാലത്ത് കളിമൺ ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പരമ്പരാഗതമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാ വിഭാഗക്കാരെയും, എല്ലാ ഗോത്ര പിന്നോക്ക അതുപോലെ തന്നെ മറ്റ് എല്ലാ തലത്തിലുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ദിശാസൂചന നൽകുന്ന രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരാനും ഇതിൽ നിന്ന് അവർക്ക് ഒരു ജീവിതത്തിൻ്റെ മാർഗം കണ്ടെത്താനും സഹായിക്കുമെന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം രീതിയിൽ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 4 നീണ്ടു നിൽക്കുന്ന ശില്പശാലയുടെ ഭാഗമായി സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.